ഇപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് നമ്മുടെ ഫോണിലുള്ള ഇന്റർനെറ്റ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസ്വേഡൊന്നും അടിക്കാതെ ഡയറക്റ്റ് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ വൈഫൈ കണക്ട് ചെയ്യുന്ന രീതിയിലായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പം നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിന് QR കോഡ് സ്കാൻ ചെയ്തിട്ട് മറ്റ് ഡിവൈസുകളിലോട്ട് എങ്ങനെ വൈഫൈ കണക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിനുവേണ്ടിയിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പം ബ്രാൻഡുകൾക്ക് അനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസം വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ പോക്കോയുടെ ഫോണാണ് യൂസ് ചെയ്യുന്നത്, ഇതിൽ പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ചിലതിൽ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് ആയിരിക്കും, ചിലതിൽ വെറും ഹോട്ട്സ്പോട്ട് ആയിരിക്കും. എന്തായാലും സെറ്റിംഗ്സിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ സെർച്ച് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ സെർച്ച് ചെയ്താൽ മതി ഹോട്ട്സ്പോട്ട് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷെയർ QR കോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു QR കോഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ മറ്റൊരു ഡിവൈസിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ആൻഡ്രോയിഡ് ഫോൺസിലാണ് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ലെൻസിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പം ഐഫോണിലാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു QR കോഡിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പം ഇവിടെ നമുക്ക് ജോയിൻ നെറ്റ്വർക്ക് എന്നുള്ളത് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ഒരു വൈഫൈ ആയിട്ട് കണക്ട് ആവുന്നതായിരിക്കും. അപ്പം ആൻഡ്രോയിഡ് ഫോൺസിലും ഇതുപോലെ തന്നെയാണ്, ക്യാമറ ഓപ്പൺ ചെയ്യുക, അതിൽ ഗൂഗിൾ ലെൻസ് ഉണ്ടാവും, അതിലും ജോയിൻ എന്നുള്ളത് കാണാൻ പറ്റും. ജോയിനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണക്ട് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിൽ നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിൻ്റെ QR കോഡ് ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.